ചലച്ചിത്ര സംവിധായകൻ ദീപൻ കൊച്ചിയിൽ അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു. പുതിയ മുഖം എന്ന ചിത്രത്തിലൂടെയാണ് മുൻനിര സംവിധായകർക്കിടയിൽ ദീപൻ ചുവടുറപ്പിച്ചത്. രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ പുതിയ മുഖം നേടിയ വിജയം ദീപൻ എന്ന യുവ സംവിധായകന് കിട്ടിയ അംഗീകാരം കൂടിയായിരുന്നു. മലയാളത്തിന് അത്ര പരിചിതമല്ലാത്ത അവതരണ ശൈലിയായിരുന്നു ആക്ഷൻ ചിത്രത്തെ ശ്രദ്ധേയമാക്കിയത്. സ്റ്റണ്ട് മാസ്റ്ററിന്റെയും ഡ്യൂപ്പിന്റെയും കഥയുമായി ഹീറോ, കാലിക വിഷയങ്ങളുമായി ഡോൾഫിൻസ് തുടങ്ങിയ ചിത്രങ്ങളും ദീപന്റെ മികവിന് സാക്ഷ്യങ്ങളായി. ഡബ്ബിംഗ് കലാകാരിയും നടിയുമായ അമ്മ ആനന്ദവല്ലിയുടെ വഴി പിന്തുടർന്നാണ് ദീപൻ സിനിമയിലെത്തുന്നത്. ഷാജി കൈലാസിന്റെ ശിഷ്യത്വത്തിലായിരുന്നു സംവിധാന പഠനം. ഭയങ്കര എനർജറ്റിക് ആയിരുന്ന ഒരു മിടുക്കനായിരുന്നു, നമ്മുടെ കൂടെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ വർക്ക് ഒരു കുട്ടിയായിരുന്നു. പുതിയ മുഖം എന്ന ചിത്രം ആണ് ഞാൻ പൂജയൊക്കെ ചെയ്യിപ്പിച്ച് നന്നായിട്ട് വരണം എന്ന് പറഞ്ഞ് അത് നല്ല മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ല, മനസ്സിലാകാൻ ഒന്നുമില്ല. നാളെ രാജിവെക്കുന്ന തമ്പിച്ചന് പറഞ്ഞ താനാ മുഖ്യമന്ത്രി, ഹൈക്കമാൻഡിന്റെ ഓർഡറാ. ഓഹോ, അപ്പൊ ചങ്കിന് തന്നെയാണല്ലോ ഹൈക്കമാൻഡിന്റെ അടി. ഗുരുവിനെ പിന്തുടർന്ന് 2003 കിംഗ് മേക്കർ ലീഡർ എന്ന രാഷ്ട്രീയ ചിത്രം സംവിധാനം ചെയ്താണ് അരങ്ങേറ്റം. എ കെ സാജന്റെ തിരക്കഥയിൽ സത്യ എന്ന ജയറാം ചിത്രമാണ് ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്തത്. ഇതിന്റെ റിലീസിംഗ് ഒരുക്കങ്ങൾക്കിടെയാണ് ജീവിതത്തിൽ നിന്നുള്ള മടക്കം. മുൻപ് 2 തവണ രോഗത്തെ തോൽപ്പിച്ച് തിരിച്ചെത്തിയതുപോലെ ഇത്തവണയും സംഭവിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ദീപന്റെ കുടുംബവും സുഹൃത്തുക്കളും. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.